ഇല്ലേ സി എം അലി എന്ന ഏറ്റവും ഉയർന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹമായിരുന്നത് ഈ ആളുമായുള്ള മഹൽ വ്യക്തിയുമായുള്ള കൂട്ടുകെട്ടും ബന്ധവുമാണ് ഇദ്ദേഹം ഈ രൂപത്തിലെത്തിയത്. അസാധാരണത്വത്തിലും ഈ ലോകത്തുള്ള സർവ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിൽ നേടിയതാണ് പറഞ്ഞാൽ അദ്ദേഹമാണ് പറഞ്ഞത് നിന്നെ ഞാൻ നേതൃത്വത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. പ്രശ്നങ്ങളുണ്ടായി എല്ലാവർക്കും അറിയാം. അങ്ങനെ പ്രശ്നത്തിൽ നിൽക്കുമ്പോഴാണ് പി പി ഉസ്താദിനോട് പറഞ്ഞത് എ പിന്നോട് കൂടെ വരാൻ പറയും. വേറെ ഒരാളും ചോദിച്ചു നിങ്ങളെന്താ യോഗം നടത്താമെന്നും തീരുമാനിച്ച് പിന്നെ എന്തുകൊണ്ടാണ് നടത്താതിരുന്നത് എന്ന് ചോദിച്ചു. എറണാകുളം അങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഒരിക്കൽ നടത്താമെന്ന് പറഞ്ഞ് വേണ്ട എന്ന് വെക്കലാണോ? എന്താ ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചു. ഇനി ഹർഷീത്വൻ തക്കോൽ ഫറക്ത ബൈന ബൈനി ഇസ്രായേൽ. ഞാൻ ഗ്രൂപ്പീസ് ഉണ്ടാക്കുന്ന ആൾക്കാർ പറഞ്ഞോളൂ, ഞാനത് നടക്കും, നടത്താൻ കഴിയായിട്ട് ഞാൻ നടത്തിയാണ് നടക്കും. അത്രയും വളണ്ടിയേഴ്സിൻ്റെ ടി എസ് കെ തങ്ങളാണ് അവിടെ നടത്തുന്നത്. പതാകളൊക്കെ വന്നു കഴിഞ്ഞു ഒരാൾക്കവിടെ എല്ലാം പറ്റില്ല. എറണാകുളം ഇവിടുത്തെ കേൾക്കുന്നവരെയും ഇവിടെ ഇരിക്കുന്നത് അറിയുന്നവരുമാണ്. ഞാൻ പോയിട്ട് പറയേണ്ടി വരും, എൻ്റെ മുമ്പൊന്നും അറിയില്ല. ഞാൻ ഇതിൻ്റെ ഇതാളാ ഇല്ലാളായാലും ഇനി ഹർഷിത്ത് വന്നപ്പോലെ ഫറക്ത ബൈന ബൈനി ഇസ്രായേൽ. ഹാറൂൻ നബി അലൈഹി ഇസ്ലാം മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചോദ്യത്തിന് പറഞ്ഞില്ലേ പോയി നടത്തൂ? അങ്ങനെയല്ലേ പത്രത്തിൽ വന്നത്? നടത്തിയില്ലേ? ആർക്കെന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഏത് പ്രശ്നങ്ങൾ ലോകത്തിലുണ്ടായിട്ടും അനുഭവജ്ഞാനം വെച്ചുകൊണ്ടിട്ട് നോക്കുമ്പോൾ ഉസ്താദിൻ്റെ അറിവ്, ഇങ്ങനെയുള്ള അറിവുള്ളവർക്ക് തന്നെ ഇതിന് നേതൃത്വം നൽകാൻ കഴിയുള്ളൂ, ഇതിൻ്റെ ഉന്നതിയിലെത്തുകയും ചെയ്യുള്ളൂ. ഉദ്ദേശ ലക്ഷ്യത്തിൽ തന്നെ എന്തെല്ലാം എത്തി, എന്താ എത്താളത് എത്തിക്കൊണ്ടേയിരിക്കുന്നു എവിടെയും.